കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ 16 ഓഫ് മാറഞ്ചേരി പൊന്നാനി ജെമ്മ ഗോൾഡിന്റെ സ്പോൺസർഷിപ്പിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കിഡ്നി രോഗനിർണയവും ബോധവൽക്കരണവും സെപ്റ്റംബർ 7 വ്യാഴാഴ്ച പുറങ്ങ് പൂച്ചാമം ബീവൂസ് ലോഞ്ചിൽ നടക്കും. യുണൈറ്റഡ് കടവ്, ഹരിയാലി സാംസ്കാരിക സമിതി, ലെജൻസ് കടവ് എന്നീ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടക്കുന്നത്. പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ET സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംബന്ധിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 200 പേർക്കും ക്യാമ്പിൽ നേരിട്ടെത്തുന്ന 100 പേർക്കും കൂടി ആകെ 300 പേർക്ക് സൗജന്യമായി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KA ബക്കർ, M ശ്രീരാമനുണ്ണി മാസ്റ്റർ, അഷ്റഫ് പൂച്ചാമം, മുഹമ്മദ് റമീസ്, AV അസ്ലം, സാബിർ എന്നിവർ സംബന്ധിച്ചു. ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് നടത്തുന്നത്. സാധാരണ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പത്രസമ്മേളനം നടത്താറുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന യുവാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു പത്രസമ്മേളനമാണ് ഇന്ന് നടത്തുന്നത്. ഞങ്ങൾ വേറെയും പത്രസമ്മേളനം നടത്തി നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ 16 വാർഡിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ താലൂക്ക് വരെ, പഞ്ചായത്തും താലൂക്കും വരെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ്, അല്ലെങ്കിൽ ഇനിയും നടത്താനുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ വാർഡിൽ 16 വാർഡിൽ 16 ഓഫ് മാറഞ്ചേരി ഉണ്ട്, ഹരിയാലി ക്ലബ്ബുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യുവജനങ്ങൾക്ക്, അതായത് യുവാക്കളെ സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുക, അവരെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക, അവരെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളെ കോർത്തിണക്കി അവർക്ക് വേണ്ട പരിശീലനങ്ങളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല ഉത്തമ പൗരന്മാരാക്കി മാറ്റാൻ വേണ്ടി ഉള്ള ഒരു ഗവേഷണ പ്രവർത്തനമാണ് നമ്മുടെ അഡ്വക്കേറ്റ് ബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 16 ഓഫ് മാറഞ്ചേരി നടത്തുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ അവർക്ക്, യുവാക്കൾക്ക്, യുവതി യുവാക്കൾക്ക് ടീൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം കൂടുമ്പോൾ അവർക്ക് വേണ്ട പരിശീലനം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും വ്യക്തിത്വ പരിശീലനത്തിനൊക്കെ വേണ്ടിയുള്ള വിവിധ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 16 വാർഡിൽ തുടക്കം കുറിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഈ NGO ഹരിയാലി ക്ലബ്ബ്, 16 ഓഫ് മാറഞ്ചേരി, ഈ 3 സംഘടനകൾ കൂടി സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ഞാൻ അതുകൊണ്ടാണ് ഗവേഷണം എന്ന് പറയുന്നത്. ആവശ്യങ്ങൾ എന്താണ് ജനങ്ങളുടെ യഥാർത്ഥത്തിൽ, അത് കണ്ടെത്തി അതിന് എങ്ങനെയാണ് വിഭവ സമാഹരണം അല്ലെങ്കിൽ സാമ്പത്തിക സമാഹരണം കണ്ടെത്തുക എന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടെത്തി അതെല്ലാം എത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഏകദേശം 1.25 കോടി രൂപയുടെ വികസനം നടത്താൻ ഈ 16 വാർഡിലെ അഡ്വക്കേറ്റ് ബക്കറിനും അതുപോലുള്ള ഒപ്പമുള്ള യുവതി യുവാക്കൾക്കും കൂടി സാധിച്ചു, യുവജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മൾ 300 ടൈലർ മെഷീൻ കൊടുത്തു, അതുപോലെ 100 ലാപ്ടോപ്പുകൾ കൊടുത്തു, അതുപോലെ 75 കോഴിക്കൂടുകൾ, ഹൈടെക് കോഴിക്കൂടുകൾ കൊടുത്തു. ഇനിയും നിരവധി പരിപാടികൾ നമ്മുടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുക, യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ച് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ വ്യക്തിത്വ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ അത്യധ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ടീമാണ് ഈ 16 വാർഡിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഹരിയാലി സാംസ്കാരിക സമിതി, അല്ലെങ്കിൽ ടീൻ 16 ഓഫ് മാറഞ്ചേരി. ഇപ്പോൾ നമ്മൾ ഈ വിളിച്ച പത്രസമ്മേളനം ഞങ്ങളുടെ 2 പരിപാടികൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. 1, 7 തീയതി
നമ്മൾ നടത്തുന്ന ഏറ്റവും സംസ്ഥാന തലത്തിൽ തന്നെ വളരെ നിലവാരമുള്ള ശിയാപ്തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹായത്തോടുകൂടി വൃക്ക പരിശോധന ക്യാമ്പ്. നമുക്കറിയാം ജീവിതശൈലി ആകെ മാറി, ജനങ്ങളുടെ ജീവിതശൈലി മാറിയപ്പോൾ പലതരം രോഗങ്ങൾ ഇങ്ങനെ കടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഹാമാരി വന്ന് നമ്മളെല്ലാം കണ്ടു, അതുപോലെ വലിയ വലിയ ക്യാൻസറിൻ്റെ വിഷയങ്ങളുണ്ട്. അത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇന്ന് ആളുകളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ജീവിതക്രമം തെറ്റിയതുകൊണ്ട്, ഭക്ഷണക്രമം ഒക്കെ തെറ്റിയതുകൊണ്ട് വന്ന വലിയ പ്രശ്നമാണ് വൃക്ക. വൃക്ക രോഗികൾ ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ അത് രോഗം വന്നിട്ട് അത് വന്നതിന് ശേഷം, സങ്കീർണമായതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടികൾ, അതിൻ്റെ ലക്ഷണങ്ങളുള്ളവർക്ക് പ്രതിരോധങ്ങൾ ചെയ്യാൻ, പ്രതിരോധ നടപടി എടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു വൃക്ക പരിശോധന ക്യാമ്പ് നമ്മുടെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പി സി ഓഡിറ്റോറിയത്തിനടുത്തുള്ള ബീവൂസ് ലോഞ്ചിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 200 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് 10-50 പേരെ ഉൾപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡയാലിസിസ് സെൻ്ററിൽ ഈ വൃക്ക പരിശോധന ക്യാമ്പിലേക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾക്ക് എല്ലാവരും അതിൽ പങ്കെടുക്കണം, അതിനുവേണ്ട എല്ലാ സഹായസഹകരണങ്ങളും ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ഇന്ന് ഒന്നാമതായി വിളിച്ചിട്ടുള്ളത്. രണ്ടാമത്തൊരു കാര്യം, ഇതിനോടനുബന്ധിച്ച് തന്നെ 10-ാം തീയതി നമുക്കറിയാം നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ ഈ ടീമിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ ഒരിക്കൽ ഒരു ബ്ലഡ് കൊടുക്കാത്തവരുണ്ടാവില്ല. ഒരുവിധം സന്മനസ്സുള്ള സുമനസ്സുകളായ ആളുകൾ എപ്പോഴെങ്കിലും ഒരു ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കോളേജ് പഠിക്കുന്ന കാലത്തോ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ. എങ്കിലും ബ്ലഡ് എന്ന് പറഞ്ഞാൽ ജീവൻ, ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നതിന് ഫലം തുല്യമാണ് രക്തം കൊടുക്കുക എന്നുള്ളത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 10-ാം തീയതി ഒരു രക്തദാന ക്യാമ്പ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ രക്തദാനം ചെയ്യാൻ വേണ്ടി മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും, ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ ബ്ലഡ് കൊടുക്കണം. അത് വളരെ ജീവ പോരാട്ടം നടത്തുന്ന ആളുകൾക്ക് അത് വളരെ ഉപകാരമാണ്. അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 7-ാം തീയതി നടക്കുന്ന വൃക്ക പരിശോധനാ ക്യാമ്പും 10-ാം തീയതി നടക്കുന്ന രക്തദാന ക്യാമ്പും വിജയിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങളും, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പ്രവർത്തനങ്ങൾ കണ്ട് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മുഴുവൻ ആളുകളും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ച് ചേർത്തിട്ടുള്ളത്. നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളുടെ പ്രതിനിധികൾ ഈ കൂട്ടത്തിലുണ്ട്. 16 ഓഫ് മാറഞ്ചേരി നടത്തി വരുന്ന പ്രവർത്തന പദ്ധതികളെ പറ്റി മാഷ് ഇവിടെ വിശദമായിട്ട് സൂചിപ്പിച്ചു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് മുന്നിൽ 2-3 പരിപാടികൾ വരുന്നുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച 7-ാം തീയതി പുറങ്ങ് പൂച്ചാമം ബീവൂസ് ലോഞ്ചിൽ വെച്ച് കൊണ്ടോട്ടിയിലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെൻ്ററായിട്ടുള്ള ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെൻ്ററുമായി സഹകരിച്ചുകൊണ്ട് ഒരു കിഡ്നി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് 16 ഓഫ് മാറഞ്ചേരിയാണ്. അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പൊന്നാനിയിലെ തന്നെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ജമ്മ ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. പുറങ്ങ് പ്രദേശത്തെ പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടുകൂടി, അഥവാ യുണൈറ്റഡ് കടവ്, ലെജൻസ് കടവ്, ഫിറ്റ്വെൽ പള്ളിപ്പടി തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, അതുപോലെ ഹരിയാലി സാംസ്കാരിക സമിതി, ഇത്തരം സംഘടനകളോടൊക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഇന്ന് ദിനം പ്രതി വൃക്ക രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ഒരാൾ വൃക്കരോഗിയായിക്കഴിഞ്ഞാൽ എത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളാണെങ്കിൽ പോലും അവർ സാമ്പത്തിക പരാധീനതയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അഥവാ ഒരാഴ്ചയിൽ 2-3 ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസം തന്നെ 40,000-50,000 രൂപ ഡയാലിസിസിന് മാത്രം ചിലവാക്കുകയും
അതിനോടൊപ്പം യാത്രാ ചെലവുകളും മറ്റു സമയങ്ങളും ചെലവഴിക്കുന്നതോടുകൂടി ആ കുടുംബം തന്നെ സാമ്പത്തിക പരാധീനതയിലേക്ക് പോകുന്ന വലിയൊരവസ്ഥയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി ഇത്തരത്തിൽ ഒരു ക്യാമ്പിനെ പറ്റി ആലോചിച്ചത്. പുറകിൽ തന്നെ ഞങ്ങൾക്ക് അറിയുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം 10 ആളുകൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയായി 10 ആളുകൾ ഈ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് ഈ ഞങ്ങളൊക്കെ പലരും ഈ സാമ്പത്തിക സഹായത്തിന് വേണ്ടി സമീപിക്കാറുണ്ട്. എത്ര തന്നെ നമ്മൾ സഹായിച്ചാലും മതി വരാത്ത രൂപത്തിലാണ് ഈ രോഗികളുടെ അവസ്ഥയുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കിഡ്നി രോഗം വരുന്നത്. വളരെ പെട്ടെന്നാണ് അതിൻ്റെ സിംറ്റംസ് കാണിക്കുക. സിംറ്റംസ് കാണിച്ചാൽ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് അയാൾ ഒരു വൃക്കരോഗിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും, ഡയാലിസിസ് തുടങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിന് പ്രതിവിധി എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഇത്തരം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൊണ്ടോട്ടിയിലുള്ള ഡയാലിസിസ് സെൻ്ററുമായിട്ട്, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററുമായി സമീപിച്ച് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അതിന് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കൂട്ടായ്മകളുടെയും സഹകരണം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല വസ്തുത എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ 300 ആളുകളെയാണ് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത്. 200 മുൻകൂട്ടി രജിസ്ട്രേഷൻ നമ്മൾ ഏകദേശം എടുത്തു കഴിഞ്ഞു. 170 ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. ഇനി ഒരു 30 കൂടി മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതിൽ അവസരമുണ്ട്. ബാക്കിയുള്ള 100 രജിസ്ട്രേഷൻ സ്പോട്ട് രജിസ്ട്രേഷനാണ്, അഥവാ നമ്മളെ ക്യാമ്പ് നടക്കുന്ന ദിവസം 100 അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ 300 പരിശോധിക്കാനാണ് നമുക്ക് 9 മുതൽ 12 വരെയാണ് നമ്മുടെ ഈ ക്യാമ്പിൻ്റെ സമയമുള്ളത്. അപ്പോൾ ഈ ക്യാമ്പിലേക്ക് പരമാവധി എല്ലാവരും എത്തി ഇത് അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞാൽ, ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ വിദഗ്ധരായ ആളുകളുടെ ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ട്. ഓരോ ടീമായിട്ട് അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കും. അപ്പോൾ ഇതിലേക്കൊക്കെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ 10 പെരിന്തൽമണ്ണ ഗവൺമെൻറ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് പുറങ്ങ് മെഡിക്കൽ സെൻറ്ററിൻ്റെ സ്പോൺസർഷിപ്പിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ 18 മുകളിലുള്ള യുവാക്കളാണ്, യുവതി യുവാക്കളാണ് ഇതിനോട് സഹകരിക്കേണ്ടത്. ഏകദേശം നമുക്ക് രജിസ്ട്രേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ പ്രദേശത്തുള്ള മുഴുവൻ യുവാക്കളുടെയും സഹായ സഹകരണങ്ങൾ അതിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഒരുപാടുണ്ട്. ഒരുപാട് സന്നദ്ധ സാമൂഹിക പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്ത്. എല്ലാവരുടെയും സഹകരണം ഈ രക്തദാന ക്യാമ്പിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. 9:30 to 12 നമ്മുടെ ഈ ക്യാമ്പ് നടക്കുന്നത്. മറ്റൊന്ന്, 10 തന്നെ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം പൊന്നാനി താലൂക്ക് ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് നേതൃത്വം നൽകി നടത്തിയിട്ടുള്ള വള്ളംകളി മത്സരം ഏറ്റവും വളരെ ആവേശകരമായ മത്സരങ്ങളായിരുന്നു. 200,000 ചെലവഴിച്ചിട്ടാണ് ഓരോ ക്ലബ്ബുകളും ആ മത്സരത്തിൽ പങ്കെടുത്തത്. അത്തരം വലിയ ആവേശമുണ്ടാക്കുന്ന പൊന്നാനി താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായിട്ടുള്ള ഈ വള്ളംകളി മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിലെ ടീമുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. അതിൽ മേജർ വിഭാഗത്തിലും മൈനർ എ മൈനർ ബി വിഭാഗത്തിലൊക്കെ വിജയികളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി 10 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് BM കായലിൽ അതിസാഹസികമായി BM പാലം മുതൽ തൂക്കുപാലം വരെ 2,500 നീന്തി ഒരു പ്രദർശനം കാഴ്ചവെച്ച ഗുഡ് ഹോപ്പ് സ്വിംബ്രോസിൻ്റെ അംഗങ്ങൾ, ഏകദേശം 35 ആളുകൾ അതിലുണ്ട്, അവരെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ 10 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയുടെയൊക്കെ വിജയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളും സാന്നിധ്യമൊക്കെ ഉണ്ടാവണം എന്ന് ഉണർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ട് ഈ വൃക്കരോഗം. വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം അതിന് വരുന്നതിന് മുന്നേ അത് എന്താണ് വരാനുള്ള കാരണമെന്ന് കണ്ടെത്തുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. സിസ്റ്റീൻ ഓഫ് മാറഞ്ചേരി സംഘടിപ്പിക്കുന്ന വൃക്ക രോഗനിർണയ ക്യാമ്പ് ഇപ്പോൾ
ബക്കർ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിലും നമുക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലിനിക്കുകളിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷെ അതിലുപരി അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ്സാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൂടെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി 100 മെമ്പേഴ്സിന് അന്ന് അവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. സ്പോട്ട് രജിസ്ട്രേഷൻ 100 ആളുകൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ വരുന്ന ആളുകളായിരിക്കും അത് അതിന് പരിഗണിക്കുക. അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. കാരണം പഞ്ചായത്തിലെ ഒരുപാട് രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് ജനങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകൾ, കാരണം വൃക്കരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം അദ്ദേഹം മരണപ്പെടുന്നത് വരെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വൃക്ക മാറ്റിവെക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും എത്തിപ്പോകുന്നൊരു കാര്യമില്ല. കാരണം 10-30 ലക്ഷം ഉറപ്പോളം പിരിവെടുത്ത് നടക്കുന്നൊരു സംഭവമാണ്, 30 ലക്ഷം ചെലവ് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് രോഗം വരുന്നത് എങ്ങനെ എന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് ഭാഗമായിട്ട് നടക്കുന്ന ആ ഒരു ക്ലാസ്സിലും അതുപോലെ തന്നെ വൃക്ക നിർണായ ക്യാമ്പിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബക്കറിൻ്റെ ജനോപകാരമായ ഒരുപാട് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയും നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മാഷും മെമ്പറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കാലം സൂചിപ്പിച്ച്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റടിക്ക് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയായിട്ട് നടക്കുന്ന കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെൻറ്റർ മൊബൈൽ സർവീസ് എന്നൊരു സംഭവം, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് വെച്ചാൽ ഈ 16 മാറഞ്ചേരിയുടെ പ്രവർത്തകർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റ സംസാരം മാത്രം സംസാരിച്ചുള്ളൂ. കാരണം അത്രയും ഒരു ഈ ഒരു കാലഘട്ടത്തേക്ക് ആവശ്യമായി തോന്നിയ ഒരു സംഗതിയാണെന്ന രീതിയിൽ നമ്മൾ ഇത് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇത് ഒരു സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പരസ്യം എന്ന രീതിയിൽ അല്ല ജമ്മ ഗോൾഡ് ഇതിനെ കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു രോഗം ഉണ്ടാവുക എന്നത് നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനൊരു ചികിത്സ കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 16 എന്ന ഒരു ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇത് നമ്മൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിലോട്ട് വരിക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിന് ഇങ്ങനെ ഇത്തരമൊരു ടീമിനെ എത്രയും അഭിനന്ദിച്ചാൽ നമുക്ക് മതിവരില്ല എന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്.